എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കാണ് കേട്ടോ. അപ്പോൾ വീനക്ക് വരുന്ന ഒരു സൈഡ് ഓപ്പൺ വരുന്ന ഒരു ചുരിദാർ ടോപ്പാണ് ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് തയ്ക്കാൻ മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കണമെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചുരിദാർ തുണിയാണ്. ഇത് കട്ട് ചെയ്ത് 3 മീറ്ററായിട്ട് വേടിച്ച ചുരിദാർ തുണിയാണ്. അപ്പോൾ അത് 2 പീസായിട്ട് ഞാനൊന്ന് മടക്കിയിട്ട് ഇനി അതൊന്ന് 4 മടക്കാൻ പോവാം. ഫുള്ളായിട്ട് അങ്ങ് 4 മടക്കുന്നില്ല കേട്ടോ. നമുക്ക് എത്രയാണ് നമ്മുടെ ചുരിദാർ വണ്ണം അതിനനുസരിച്ചാണ് ഇതൊക്കെ ഇടേണ്ടത് കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണ്ട വണ്ണത്തിന് അനുസരിച്ച് ഞാനിപ്പോൾ തുണി ഇവിടെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചുരിദാർ ടോപ്പ് കറക്റ്റായിട്ട് ഒരളവുള്ള ഒരു ടോപ്പ് ഉണ്ടാവുമല്ലോ, ആ ടോപ്പ് എടുക്കണം. ആ ടോപ്പ് എടുത്തിട്ട് മറിച്ചിട്ടിട്ട് ഇതുപോലെ 2 മടക്കിയിട്ട് ആ തുണിയുടെ മേളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. അപ്പോൾ തയ്യലൊക്കെ ഒട്ടും പഠിക്കാത്ത കൂട്ടുകാർക്ക് എപ്പോഴും ഇതുപോലെ ഒരു പാറ്റേൺ വെച്ച് വെട്ടി തയ്ക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ തയ്യലിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്ന കൂട്ടുകാർക്കാണെങ്കിൽ നമ്മൾ ടേപ്പ് എടുത്തിട്ട് അളവ് ചെയ്ത് ആ അളവ് കറക്റ്റായിട്ട് വരയ്ക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പാറ്റേണായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ ചുരിദാർ ടോപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇത് ആ സ്ലിറ്റ് വരുന്നതിൻ്റെ അവിടെ നിന്നാണ് ഞാനൊന്ന് ജസ്റ്റ് അടയാളം ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ ഇതാ കൈക്കുഴി വരുന്ന ഭാഗം എന്താ. അപ്പോൾ അടയാളം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അളവ് വെച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നോട്ടൊന്ന് അടയാളം ചെയ്യുക. പിന്നെ കറക്റ്റായിട്ടുള്ള അളവും കൂടെ ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ. ഇതുപോലെ സൈഡ് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് ആ കൈ ഒന്ന് നമ്മൾ അകത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം ആ കൈക്കുഴിയുടെ അവിടെ മേളിൽ ഇവിടെ ഒന്ന് അടയാളം ചെയ്യുക. പിന്നെ കൈക്കുഴി ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഇത് അകത്തു നിന്ന് യു പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ അടയാളം ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പും അതിൻ്റെ ഇറക്കത്തിലും വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്തിന് ഇറക്ക കൂടുതലും ഇറക്ക കുറവുമുണ്ടല്ലോ. അപ്പോൾ ഒരുമിച്ചിട്ട് കഴുത്തിൻ്റെ അടയാളം ചെയ്യേണ്ട, സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കഴുത്തിൻ്റെ അടയാളം ചെയ്യുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ കൈക്കുഴി ഷേപ്പ് കറക്റ്റായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കവും വരച്ചു കൊടുത്തു. അതിന് ശേഷം അത് കറക്റ്റായിട്ട് ആ രീതിക്ക് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പോന്തി കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. പീസ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് കഴുത്ത് അടയാളം ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് വീനക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് അകലമാണോ നമുക്ക് കഴുത്തിന് വേണ്ടതെന്നുള്ളത് നമ്മുടെ അളവ് ചുരിദാറുണ്ടെങ്കിൽ അതിൽ അത്രയും കഴുത്ത് മതിയെങ്കിൽ അതൊന്ന് അളവെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ അളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ താഴോട്ട് വരുന്ന 5.5 എടുക്കുന്നത് കേട്ടോ. വീനക്കാണ് 5.5 താഴ്ചയിലാണ് ഞാൻ കഴുത്തിൻ്റെ താഴോട്ടുള്ള ഇറക്കം എടുക്കുന്നത്. കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് 2.5 എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ അകലവും വേണ്ടത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ അടയാളം ചെയ്യുക. അപ്പോൾ ഇത് വീനക്കായ കൊണ്ട് കറക്റ്റായിട്ട് താഴെ വെച്ച് നമ്മൾ ഇറക്കവും അടയാളം ചെയ്തു, കഴുത്തിൻ്റെ അകലവും അടയാളം ചെയ്തിട്ട് ഞാൻ സ്കെയിൽ വെച്ച് ചരിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചരിച്ച് ഇതാ വെട്ടിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ കഴുത്ത് നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീനക്കാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിലെ കഴുത്ത്. ബാക്കിലെ കഴുത്ത് യു കഴുത്താണ് കേട്ടോ. അപ്പോൾ ബാക്കിലെ കഴുത്തിൻ്റെ അളവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2.5 അകലം തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കിലേക്കുള്ള ഇറക്കം 5 കൊടുക്കുന്നത് കേട്ടോ. 1/2 ഞാൻ അവിടെ കുറയ്ക്കുകയാണ് ചെയ്തത്. ഫ്രണ്ടിലാണ് 5.5 നമ്മൾ ഇറക്കം കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഞാൻ 5 ഇറക്കമാണ് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു 5.5 താഴ്ചയും അളക്കുക. ആ 2.5 അകലവും അളന്നിട്ട് അപ്പോൾ റൗണ്ടിലുള്ള കഴുത്തായ കൊണ്ട് ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഒരു റൗണ്ട് വരയ്ക്കുക, യു പോലെ വരയ്ക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിലെ കഴുത്ത് യു കഴുത്തും ഫ്രണ്ടിലെ കഴുത്ത് വീനക്കുമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈക്കുള്ള തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്യാനുള്ള തുണി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കൈക്കുള്ള തുണി കേട്ടോ. നമ്മുടെ ടോപ്പ് വെട്ടിയതിൻ്റെ ബാലൻസ് തുണിയാണ്. അപ്പോൾ ആ തുണി ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് 2 മടക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് കൈക്ക് എത്രത്തോളം വണ്ണത്തിലും ഇറക്കത്തിലും വേണോ അതനുസരിച്ചാണ് ആ തുണിയൊന്ന് ഞാൻ മടക്കി ഇപ്പോൾ 4 ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ കറക്റ്റായിട്ട് അളവിനുള്ള ആ ചുരിദാറിൻ്റെ കൈ തന്നെ അതിൻ്റെ മേളിലെടുത്ത് വയ്ക്കുക. മേളിലെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഇറക്കവും വണ്ണവും അപ്പം ഇതുപോലെ നമ്മൾ അളന്നെടുക്കുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് കൂട്ടിയിട്ടെടുത്തോളുക കേട്ടോ. അപ്പോൾ ഈ കൈയുടെ കറക്റ്റ് ഇറക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൈയുടെ താഴ്വശം പടി ഇങ്ങനെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു തേരുവശമാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഷോളറിൻ്റെ ഭാഗത്ത് ജോയിൻ്റ് ചെയ്യാനുള്ള ആ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് കറക്റ്റ് അളവ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ആ കൈക്കുള്ള തുണി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ.
ഇപ്പം നമ്മുടെ ടോപ്പിനുള്ള കൈക്കുള്ള തുണിയും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാനുള്ള തുണിയും കൂടെ വേണം കേട്ടോ. ടോപ്പിൻ്റെ കഴുത്ത് തയ്ക്കണ്ടേ? അതിനുവേണ്ടി ആ ഒരു തുണിയുടെ ബാലൻസിൽ നിന്ന് ഇതുപോലെ സ്ക്വയറായിട്ട് രണ്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മതി. ഇനി നമുക്ക് ഇതുപോലെ ഈ സ്ക്വയറായിട്ടുള്ള തുണി താഴെ വെച്ചതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ തുണി മേളിലോട്ട് വെച്ചിട്ട് കഴുത്ത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലുള്ള കഴുത്ത് തയ്ക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട്, ബാക്കിലുള്ള കഴുത്ത് തയ്ക്കാനുള്ള തുണിയും എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ട് പീസ് തുണി മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യം തയ്ക്കുന്നത് ചുരിദാറിൻ്റെ ഫ്രണ്ടിലെ കഴുത്താണ് തയ്ക്കുന്നത് കേട്ടോ. താഴേത് ആ സ്ക്വയർ പോലുള്ള തുണി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മുടെ ടോപ്പിൻ്റെ തുണി വെച്ചിട്ടുണ്ട്. ഇനി വി പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ വി നെക്ക് തയ്ക്കുമ്പോൾ ഇതുപോലെ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ വരുമ്പം ആ വി വരുന്നിടത്ത് ആകുമ്പോഴത്തേന് സ്റ്റിച്ചിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ആ പ്രഷർ മാത്രം ഒന്ന് പോക്കുക. സൂചി ആ തുണിയിൽ തന്നെ കുത്തി നിർത്തിക്കൊണ്ട് വേണം മുകളിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാനോ കേട്ടോ. അപ്പോൾ ഇതാ വി പോലെ നമ്മളിപ്പോൾ തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ആ താഴെ വെച്ചിരിക്കുന്ന ആ സ്ക്വയർ തുണിയിൽ നമ്മൾ എക്സ്ട്രാ മുന്നോട്ട് നിൽക്കുന്നത് ഇതുപോലെ വി പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. മാറ്റിയതിന് ശേഷം നമുക്ക് ഇടയ്ക്കൂടെ ഇത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പോന്തി കൊടുക്കുക. പോന്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ച് ഇടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ താഴെ വെച്ച ആ സ്ക്വയർ പോലുള്ള തുണിയില്ലേ, ആ തുണിയിലൊന്ന് വി പോലെ ജസ്റ്റ് ഒന്ന് ചോക്കൊണ്ടൊന്ന് അടയാളം ചെയ്യുക. അതിന് ശേഷം ആ എക്സ്ട്രാ വന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് തുമ്പൊന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ അതിൻ്റെ തുമ്പ് മടക്കി തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കഴുത്ത് തയ്ച്ച ആ തുണിയുണ്ടല്ലോ, കഴുത്ത് തയ്ച്ച തുണി ഇതുപോലെ നേരെ നിവർത്തിട്ട് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പതിച്ച് തയ്ക്കണം കേട്ടോ. അതിൻ്റെ മേളിൽ കൂടെ വി പോലെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കുക. അങ്ങനെ തയ്ച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഉൾഭാഗത്തേക്ക് ഈ കഴുത്ത് നന്നായിട്ട് തിരിഞ്ഞ് വരും, നല്ലതായിട്ട് മടങ്ങി വരും, വി പോലെ തന്നെ വരും കേട്ടോ. അതിന് ശേഷമാണ് ആ തുണിയുടെ ആ ഒരു തുമ്പ് അകത്തോട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ മടക്കി തയ്ക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് അകത്തോട്ട് വെച്ച് തന്നെ ഇത് നമുക്ക് വി പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ചിലർ ഹെമ്മിങ് ചെയ്ത് വെക്കും കേട്ടോ. നമുക്ക് പുറത്തുകൂടെ ഒരു സ്റ്റിച്ചിങ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു തുണി നമുക്ക് വി ആയിട്ട് പോലെ തന്നെ ഹെമ്മിങ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് തന്നെ വി പോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അകത്തോട്ട് ഇതാ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല വശത്തൂടെ തന്നെ ആ തുണി ഇട വീതിക്കനുസരിച്ച് ഞാൻ വി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാണേ. നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടിലെ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ വീനൊക്കെ കേട്ടോ. അപ്പോൾ അകത്തുനിന്ന് നോക്കിയാലും നീറ്റാണ്, പുറത്തുനിന്ന് നോക്കിയാലും നീറ്റാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒരു ചുരിദാർ തയ്ച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുത്തിന് വേണ്ടി ഒരു തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ആണ് തയ്ച്ച് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനും പല പ്രാവശ്യം ലൈനിങ്ങിൽ വെച്ച് തന്നെ നമ്മൾ കഴുത്ത് തയ്ച്ചിട്ടുണ്ട്. അത് വീനെക്കാണേലും യൂനെക്കാണേലും നമ്മൾ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ കഴുത്തിലൊരു തുണി വെച്ച് തന്നെ തയ്ച്ച് കൊടുക്കണം. ലൈനിങ്ങിൽ വെച്ച് നമ്മൾ കഴുത്ത് തയ്ക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൈനിങ്ങിൽ നിന്ന് ഈ കഴുത്തിലെ തുണി ഇങ്ങനെ വിട്ടു പോകും, അങ്ങനെ സംഭവിക്കും. ഈ റെഡിമെയ്ഡൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ്ങിൽ വെച്ചാണ് കഴുത്ത് തയ്ച്ച് വരുന്നത്. എളുപ്പത്തിന് വേണ്ടി ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ലൈനിങ്ങിൽ തന്നെ വെച്ച് കഴുത്ത് തയ്ക്കാറുണ്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ പുറത്തൊരു ചുരിദാർ ടോപ്പ് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കഴുത്ത് ഇതുപോലെ തന്നെ തുണിയെടുത്ത് തയ്ച്ച് വെച്ച് തയ്ച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം ബാക്കിലെ കഴുത്താണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ഒരു സ്ക്വയറായിട്ടൊരു തുണി വെച്ച് വീനെക്ക് തയ്ച്ച പോലെ തന്നെ ബാക്കിൽ അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ബാക്കിലെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുപോലെ വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ബാക്ക് പീസ് വെച്ചിരിക്കുന്നത് നല്ല വശവും കൂടെ ഇതാ. ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം വരുന്നില്ലേ, അതേ രീതിക്കാണ് ഈ ഒരു ടോപ്പിൻ്റെ തുണി വെച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ വെച്ചിട്ട് ആ ഷോൾഡറിൻ്റെ തുമ്പത്തൂടെ ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. എന്നിട്ട് ഇത് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടുത്തെ ആ ഒരു തുണിയുടെ തുമ്പ് ഹൈഡ് ചെയ്ത് നിൽക്കും, ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ തയ്ക്കുന്നത്. ഇത് ആദ്യം നല്ല വശവും കൂടെ വെച്ച് തയ്ച്ചതിന് ശേഷം അത് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഞാനിതാ ഷോൾഡർ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം രണ്ട് വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടമൊക്കെ ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ, ഞാൻ രണ്ട് വട്ടം ചെയ്യുന്നുണ്ട്. നമ്മൾ ടോപ്പാണേലും ഏത് സാധനം തയ്ക്കുമ്പോഴും രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്തോണം. ഇപ്പോൾ ഇവിടെ ഷോൾഡർ ഇതാ രണ്ട് സൈഡും നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതിന് കൈ പിടിപ്പിക്കണം കേട്ടോ. ഇതാ ഞാൻ ഷോൾഡർ തയ്ച്ചിട്ട് ഞങ്ങളെ കാണിക്കുകയാണ്. അകം പുറം നല്ല നീറ്റായിരിക്കും ഇങ്ങനെ ഷോൾഡർ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൈ പിടിപ്പിക്കേണ്ട ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതാ കൈയുടെ ഭാഗവും കറക്റ്റായിട്ട് ആ നടുക്ക് വയ്ക്കുക. നടുക്ക് വെച്ചതിന് ശേഷം ആദ്യം ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ തയ്ച്ച് പോവുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ റൗണ്ടിൽ തയ്ക്കുക. ഇങ്ങനെ വേണം നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് സൈഡിലും കൈ തയ്ച്ച് പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കറക്റ്റായിട്ട് വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കൈ പിടിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ഒരു സൈഡിലെ കൈ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലെ കൈയും പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലെ കൈയും പിടിപ്പിച്ചതിന് ശേഷം അത് ടേബിളിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അളവെടുക്കുക. അളവെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. മുകളിലേക്ക് വെച്ചതിന് കൊടുത്തതിന് ശേഷം ഇനി കറക്റ്റായിട്ട് നമ്മുടെ വണ്ണത്തിൻ്റെ ഷേപ്പ് ഒന്ന് അടയാളം ചെയ്യണ്ടേ. അപ്പോൾ ആ കറക്റ്റായിട്ട് ആ കൈയുടെ വണ്ണം തൊട്ട് ആ ഷേപ്പ് രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായിട്ട് ഒന്ന് വരച്ച് കൊടുക്കണം. ആ സ്ലിറ്റിൻ്റെ അവിടം വരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം രണ്ട് സൈഡിൽ നിന്ന്. അത്രയും അടയാളം ചെയ്തതിന് ശേഷം ഈ ചുരിദാറിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കൈയുടെ അവിടം തൊട്ട് വണ്ണം തയ്ച്ച് ഷേപ്പ് തയ്ച്ച് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. അത്രയും രണ്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം സ്ലിറ്റ് തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ആ ഷേപ്പ് അടയാളം ചെയ്തിട്ടുണ്ട്. ആ സ്ലിറ്റ് തയ്ക്കേണ്ട ഭാഗം അടയാളം ചെയ്തിട്ടുണ്ട്. അത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ലിറ്റ് തയ്ക്കേണ്ടത്. അപ്പോൾ ഇനി അത്രയും ഒന്ന് ചെയ്ത് തയ്ച്ച് വരാം കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നേരെ നോർത്തി എടുത്തിട്ട് നമ്മൾ ആ മുകളിൽ സ്ലിറ്റിൻ്റെ ഭാഗം വരെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് തുണി മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ മടങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ വീതിയിൽ മടക്കുക. സ്ലിറ്റ് തയ്ക്കുമ്പോൾ ചെറിയ വീതിക്ക് തന്നെ തുണി മടക്കിയിട്ട് ഒരേ വീതിയിൽ തന്നെ തയ്ച്ച് മുകളിൽ വരെ പോവുക കേട്ടോ. അപ്പോൾ ആ സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് ആ കറക്റ്റായിട്ടുള്ള വീതിയിൽ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ തുണി നന്നായിട്ട് മടങ്ങി കിട്ടും. എന്നിട്ട് പതിയെ അങ്ങ് ലെവലായിട്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് വരിക. അതപ്പോൾ മുകളിൽ വരെ വന്നതിന് ശേഷം അടുത്ത പീസിലെ തുണി കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം വേണം താഴോട്ട് ഇതുപോലെ സ്ലിറ്റ് തയ്ച്ച് വരാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ കോട്ടൺ തുണിയായതുകൊണ്ട് തയ്ക്കാൻ നല്ല സുഖമാണ്. സ്ലിറ്റൊക്കെ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ലെവലിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വശത്തെ സ്ലിറ്റ് ഇതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലെ സ്ലിറ്റ് തയ്ച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചുരിദാറിൻ്റെ താഴ്വശം ഒന്ന് മടക്കി തയ്ക്കുക. അത്രയാണ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പം ഞാൻ ഒരു സൈഡിലെ സ്ലിറ്റ് കൂടെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചുരിദാറിൻ്റെ താഴ്വശയിറക്കം മടക്കി തയ്ക്കത്തില്ല, അത് ചെറിയ രീതിയിൽ ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് നേരെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഒരു സൈഡിലെ സ്ലിറ്റാണ് തയ്ച്ച് കാണിച്ചത്, അതേപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്വശത്തെ ഇറക്കവും ഒരു സൈഡിലെ ഇതാ നേരെ മടക്കി തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഇതാ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഫ്രണ്ടിൽ ആ വീനക്കൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ടോപ്പായിരുന്നെങ്കിൽ ഞാനൊന്ന് ഇട്ട് കാണിച്ചാൽ, ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ ടോപ്പാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അളവ് പാറ്റേൺ തന്നെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി, പിന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്യൽ പഠിച്ചില്ലെങ്കിലും ഇതുപോലൊരു ടോപ്പ് തീർച്ചയായിട്ടും ആർക്കും തയ്ച്ചെടുക്കാം. കാരണം മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു അളവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തയ്യൽ പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് പുറത്ത് ടോപ്പ് തയ്ച്ച് കൊടുക്കാനും പറ്റും, വീട്ടിലിരുന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാനും. നല്ലൊരു മേഖലയാണ് നമ്മുടെ സ്റ്റിച്ചിങ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പ് തയ്ച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.